السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. بر الله ما بعد. ഏറ്റവും ബഹുമാനം സ്നേഹം നിറഞ്ഞ ഈ സദസ്സിൽ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഈ മഹല്ലിന്റെ പ്രഗത്ഭനായ ഖതീബ് ഉസ്താദ് അനീഫ് ഉസ്താദ് അവർകളെ മാരി നമസ്കാരത്തിന് ശേഷം ശംസുൽമാ മൗലൂദിന്റെ നേതൃത്വം നൽകി ഈ ശംസുൽമാ ക്രിയാസമിതിക്ക് തുടക്കം കുറിച്ച ഏകദേശം 8-9 വർഷത്തോളം ഇവിടെ ഈ മഹല്ലിനെ ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട അനീഫ് ഹൈജി ഉസ്താദ് അവർകളെ, സ്വാഗത പ്രസംഗം പറഞ്ഞ പി എ മർദള സക്കരി ഉസ്താദ് അവർകളെ, ഞാൻ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ നാട്ടിലേക്ക് ആത്തൂരിലേക്ക് ഏകദേശം 3-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ബഹുമാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബഹുമാനപ്പെട്ട നൂറെ അജ്മീറിലൂടെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ബഹുമാനപ്പെട്ട വലിയുദ്ദീൻ ഫൈസി ഉസ്താദ് വായക്ക സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് അടക്കമുള്ള ഈ മഹലിലെ പ്രഗത്ഭനായ പ്രസിഡന്റ് ഹൈദറാക്ക, സെക്രട്ടറി ഫലുദ്ദീൻ, അതടക്കമുള്ള ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, സദസ്സിലുള്ള ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉമ്മമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംഘം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സമയത്തിന്റെ അതിക്രമിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 2-3 കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, സ്വീകരിക്കട്ടെ. ഞാൻ എല്ലാവരും അറിയാം, ആത്തൂർ 21-ാമത്തെ ദിക്റുഹാർഷികം ഇൻഷാല്ലാ ഇന്നലെ ഒരു ദിവസത്തിന്റെ ഇടവേള മാത്രമാണ്. 5 ദിവസത്തെ മതപ്രഭാഷണവും ഹാജ അജ്മീർ തങ്ങൾ അനുസ്മരിക്കുന്ന വലിയൊരു മജ്ലിസ് മിന്നാന്ന് ഞമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയ ആഴ്ച. അതേപോലെ തന്നെ 2-ാമതും ശംസുൽമാ ക്രിയാസമിതി നടത്തുന്ന ഒരു ദിവസത്തെ ഇടവേളയിലുള്ള ഒരു പരിപാടിയാണ് നമ്മൾ, അതിന്റെ 8-ാമത്തെ വാർഷിക പരിപാടിയാണ് ക്രിയാസമിതി. അൽഹംദുലില്ലാ, വളരെ അധികം ഈ നാടിന് തന്നെ വളരെ ഉപകാരമുള്ള പ്രവർത്തനങ്ങളാണ് ക്രിയാസമിതിയുടെ ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് നമ്മളൊന്നും മറന്നു പോകാതിരിക്കുന്ന ഒരു പേരാണ് മഹാനായ ഷാ ഉസ്താദ് നബറല്ലാഹു മർക്കദ, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഈ ക്രിയാസമിതിയുടെ ഗൗരവദ്യക്ഷനും ഇതിന് ഉപദേശ നിർദ്ദേശകം നൽകുന്ന വലിയ മഹാനായിരുന്നു മഹാനായ ഷാ ഉസ്താദ്. നമ്മളൊന്നും വിട പറഞ്ഞു പോയി അള്ളാഹു കൊടുത്ത കബർ വെളിച്ചമായി കൊടുക്കുമാറാവട്ടെ. ക്രിയാസമിതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം 8 വർഷമായെങ്കിൽ അതിലേറെ ആ വർഷത്തിനപ്പുറം ഇവിടെ ജനങ്ങൾക്ക് വളരെ അധികം ഉപകാരമുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതൊന്നും വിശദമായി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം ഏകദേശം ഇവിടെ നമ്മുടെ ക്രിയാസമിതിയിൽ നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ക്രിയാസമിതി ആളുകൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ, നമ്മളുടെ ഇടയിൽ ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട് ക്രിയാസമിതി നമ്മൾക്കിടയിൽ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അള്ളാഹു ഇതിനാരൊക്കെ സഹായിച്ചോ അള്ളാഹു ഇരു വീട്ടിലും അതവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. കഴിഞ്ഞ വർഷം ഇതിന്റെ പ്രസിഡന്റായിരുന്ന മഹാനായ ബഷീർ ഉസ്താദ്, മർഹൂം ബഷീർ ഉസ്താദ്, അള്ളാഹുവിടുത്തെ കബർ അള്ളാഹു വിളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ഇതിനു വേണ്ടി സേവനം ചെയ്ത കുറെ ആളുകൾ ഇന്ന് നമ്മോട് കൂടെ ഇല്ല. ഇപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ കരീമാക്ക് അടക്കമുള്ള, അസീസാക്ക് അടക്കമുള്ള ഇതിന്റെ പ്രവർത്തകർ, ക്രിയാസമിതിയുടെ പ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മുടെ നാസർ ഇതിനു വേണ്ടി കുറെ കാലം ഇതിന്റെ സെക്രട്ടറി ആയിരുന്നു, ചെറുപ്പക്കാരൻ, അങ്ങനെ പല ആളുകളും ഇതിനു വേണ്ടി ക്രിയാ ശംസുലമ എന്നുള്ള ആ പേരുണ്ട്. ആ പേര് പറയുമ്പോൾ വരും നമ്മൾ ശ്രദ്ധിക്കണം, വെറും ശംസുലമ നമ്മൾ പറയാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോകാൻ പാടില്ല. ആ പേര് പറയണമെങ്കിൽ പോലും നമ്മൾ വളരെ ആ പേരിന്റെ മഹത്വം മനസ്സിലാക്കണം. വലിയ പണ്ഡിതനാണ്, ആലിമാണ്,
അറബികൾ പോലും വിളിച്ചുപോയി, ആലിമുൽ ആലം ലോകത്തിന്റെ പണ്ഡിതൻ. അത് വെറുതെ അല്ലേ വിളിച്ചത്, വസ്ത്രം കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കണ്ടിട്ട് വിളിച്ചതല്ല. മഹാനായ മഹാനായ ജബ്ബാർ ഉസ്താദ്, അവരൊക്കെ അവരുടെ ജീവിതം നമുക്കൊക്കെ ഒരു പാഠമാണ്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതുണ്ട്. ഏത് കാര്യത്തിന് നമുക്ക് ആദ്യം വേണ്ടത് ഇഖ്ലാസാണ്, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. നമ്മൾ കുറച്ച് ഫോട്ടോത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാളെ എന്റെ പേപ്പറിൽ വരണം, ലൈവിൽ എന്നെ കാണാൻ ഞാൻ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനത്തെ ചിന്തയാണെങ്കിൽ നമ്മൾ ചെയ്ത ദിക്റുകൾക്കൊന്നും പ്രതിഫലമില്ല. ഞങ്ങൾ പറഞ്ഞ വാക്കുകൾക്ക് പ്രതിഫലമില്ല. ഞങ്ങൾ ഫോട്ടത്തിൽ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ എന്റെ പേര് എന്താ നോട്ടീസ് ഇല്ലാത്തത് എന്ന് പറഞ്ഞു വേണ്ടി ചില ആളുകൾക്ക് അങ്ങനെ നമുക്കൊക്കെ തോന്നും എന്റെ പേര് നോട്ടീസ് ഇല്ല, ഞാൻ അതുകൊണ്ട് സഹകരിക്കില്ല, അങ്ങനെയൊക്കെ ചില ആളെ മനസ്സിൽ തോന്നാറുണ്ട്. പാടില്ല, അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലൗദ്ദീൻ വനഫാ വയുഖീമുസ്സലാത വയുതുസ്സകാത വദാലിക ദീനുൽ ഖയ്യിമ. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന് മാത്രം വണങ്ങിക്കൊണ്ട് യാതൊരു അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. മുഖ്ലിസീന ലഉദ്ദീൻ, അള്ളാഹുവിന് ഇഖ്ലാസോട് കൂടിയിട്ടാവണം നമ്മുടെ പ്രവർത്തനം. എന്ത് പോലെ നമ്മൾ സക്കാത്ത് ചെയ്യുന്നവരാവട്ടെ, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാവട്ടെ, നമ്മൾ എന്ത് ദാനകർമ്മങ്ങൾ ചെയ്യുന്നു, എന്നും നമ്മുടെ ഇഖ്ലാസ് നമ്മുടെ നിയ്യത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലേക്കാണ്. സദാസമയം മഹാനായ ഇമാം ഉസാലി തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവൻ മഹാനായ ഇമാം ഉസാലി തങ്ങൾ പറയാണ്, ആളുകൾ കാണുന്ന ആ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, ആളുകൾ നോക്കുന്ന ഭാഗങ്ങൾ അവന്റെ ഡ്രസ്സാവട്ടെ. നല്ല ഡ്രസ്സ് രണ്ടാം നില പറഞ്ഞത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇതേ ചോദ്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്നുകൊണ്ട് സഹാബികൾ ചോദിച്ചപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇടുന്നത്, അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞ നല്ല വസ്ത്രം ധരിക്കണം, അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്, സൗന്ദര്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ലവണ്ണം മുടി വാരണം, മുടിയിൽ എണ്ണ തേക്കണം, അതൊക്കെ വേണം. പക്ഷേ ഇഖ്ലാസ് അത് നഷ്ടപ്പെടാൻ പാടില്ല നമ്മുടെ അടുത്ത്. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങൾ മുഖ്ലിസീങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ടാണ് തഖ്‌വ ഭയഭക്തിയും ഇഖ്ലാസും ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. അതാണ് മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു തആല സുബ്ഹാനഹു നമുക്ക് കാണിച്ചു തന്നത്, അതാണ് മഹാനായ ജബ്ബാർ ഉസ്താദ് നമുക്ക് കാണിച്ചു തന്നത്, മഹാനായ ഖാജാതങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ മദ്ഹുകൾ നമ്മൾ പറയുമ്പോൾ അവരുടെ ജീവിതം നമ്മൾ പാഠമാക്കി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ നമുക്ക് വിജയിക്കാം. അള്ളാഹു നമ്മളെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, തിൽക ദാറുൽ ആഖിറത്ത് നജ്അലു ലില്ലദീന ലാ യുരീദുന ഉലുവം ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹു നാളെ സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഈ ദുനിയാവിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്തവർക്കാണ്. ഈ ദുനിയാവിൽ ആളുകൾ കാണണം എന്നുള്ള ചിന്ത നമുക്ക് വന്നാൽ നമ്മളൊരു സ്വഭാവം അല്ലെ, നമ്മൾ കുറെ ഒരാൾ തസ്ബീഹ് ചൊല്ലാണ്, അല്ലെങ്കിൽ ഒരാൾ ദിക്ർ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ പ്രസംഗിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ വേറെ എന്തെങ്കിലും ദാനധർമ്മം ചെയ്യാണ്. ഒരാൾ പറയാണ് ഞാൻ 25,000 തരാം, ഞാൻ 50,000 തരാം, അയാളെ മനസ്സിലെന്താ ഉദ്ദേശം? ആളുകൾ പറയണം ഞാൻ ഒരു നല്ലൊരു ധനികനാണ്, കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ അവന്റെ ആ സ്വതക ജോലി കിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല വളരെ ശക്തമായ ശിക്ഷയാണ് നാളെ ഖിയാമത്ത് നാളിൽ. അഹങ്കാരികളായ ആളുകൾ അഹങ്കാരം കൊണ്ട് അല്ലെ, അഹങ്കാരം മനസ്സിൽ പല രീതിയിൽ അഹങ്കാരം വരാം. നിര്യാണിക്കതായ വസ്ത്രം വലിച്ചു നടക്കുന്ന അഹങ്കാരമാണ് അല്ലെ, നിര്യാണിക്കതായ വസ്ത്രം വലിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല, അത് അഹങ്കാരമാണ്. അല്ലെങ്കിൽ വേറെന്തെങ്കിലും സ്വയം പുകയ്ത്തുന്ന ആളുകളുണ്ട്, അത് അഹങ്കാരമാണ്. അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ ഖിയാമത്ത് നാളിൽ അവരെ മുഖം പോലും നോക്കില്ലെന്ന് കളവ് പറയാത്ത നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ? ബത്റുൽ ഹഖി, സത്യത്തെ ധിക്കരിക്കലാണ്. ഒരാൾ സത്യം പറഞ്ഞു വരുമ്പോ ആ സത്യത്തെ അറിഞ്ഞുകൊണ്ട് ധിക്കരിക്കുന്നാസി, ജനങ്ങളെ അവഗണിക്ക, എല്ലാവരെയും ഒരേപോലെ കാണുന്ന മഹാനായ ഹാജാതങ്ങളുടെ അടുത്ത് നമ്മൾ സിയാറത്തിന് പോകുന്നവരാണ്. ഈ ആത്തൂരിൽ നേരത്തെ അവസ്ഥാനോട് സൂചിപ്പിച്ചു, ആത്തൂരിൽ നിന്ന് വർഷം തോറും 100-150 ആളുകൾ ഇവിടെ നിന്ന് ഹാജാതങ്ങൾ അജ്മീറിലേക്ക് പോവാറുണ്ട്. അത് നമ്മുടെ ദിക്ര വാർഷികത്തിന് മുമ്പാണ് പോകാറുള്ളത്. ഈ വർഷം ഈ 27-ന് നമ്മൾ പോകുന്ന അള്ളാഹു നമുക്കവിടെ സിയാറത്ത് ചെയ്യാൻ പോകാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറയുന്നത് മഹാനായ ഹാജാതങ്ങൾ നമ്മൾക്കൊരു വലിയൊരു നമുക്ക് ഉദാഹരണമാണ്, നമുക്ക് ജീവിതത്തിൽ പകർത്താണ്. അള്ളാഹുവിന്റെ വലിയാണ് മഹാൻ. അവിടെ അവിടെ നമുക്ക് ചെന്നാൽ കാണാം, അവിടെ ഒരു മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതസ്ഥ ആളുകൾ വരുന്നുണ്ട്, അവിടെ പല രീതിയിലുള്ള ആളുകൾ വരുന്നുണ്ട് അല്ലെ.
ചില ആളുകൾ മസ്തായിട്ട് വരുന്ന ആളുകൾ, അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ. ഹാജാതങ്ങൾ അങ്ങനെയായിരുന്നു, എല്ലാവരും വേണം ഹാജാതങ്ങൾക്ക്. നമുക്ക് ഹാജാതങ്ങൾ അതിന് ഉദാഹരണം മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരാളോടും വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല, അസൂയ ഉണ്ടാകാൻ പാടില്ല, അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല, അധികാരത്തിനുള്ള മോഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾ എന്നെ കാണണം എന്നുള്ള ആ രീതിയിലായി നമ്മൾ സ്റ്റേജിലോ അല്ലെങ്കിൽ സദസ്സിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യം നിങ്ങൾ ചെയ്താൽ നമ്മൾ ചെയ്ത സമയം വേസ്റ്റായി. ഇപ്പൊ അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദാ സമയം ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തഖ. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങൾക്ക് തഖ്‌വ നൽകണം തമ്പുരാനെ, ഹിദായത്ത് നൽകണം അല്ലാഹ. അവസാനം നമ്മുടെ ആക്കിബത്ത് നന്നാവണം. അതിന് നമ്മൾ പ്രത്യേകം നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ആളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇബാദത്ത് വന്നാൽ അത് അല്ലാഹു സ്വീകരിക്കില്ല എന്റെ സഹോദരന്മാരെ. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അതാണ് നമുക്ക് പഠിച്ചത്. എന്ത് കാര്യത്തിന് നമ്മുടെ മനസ്സ് അല്ലാഹു നോക്കുന്നത് അതാണ്. മഹാൻ അവസാനി തങ്ങൾ പറഞ്ഞല്ലോ, ജനങ്ങൾ കാണുന്ന സ്ഥലം അവർ വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷേ എല്ലാ സമയത്തും അല്ലാഹു നോക്കുന്ന നമ്മുടെ ഹൃദയമുണ്ട്. അത് നമ്മൾ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരന്മാർ ദിക്ർ എടുക്കാൻ പോവുകയാണ്. ദിക്റുകളൊക്കെ ചെല്ലുമ്പോ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കുറെ ആളുകളും ദൂരുന്ന് വന്നത് അതാണ്. നൂറെ അജ്മീർ നമ്മളിങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകം ഉസ്താദിനോട് ഞാൻ സൂചിപ്പിച്ചു, എന്നോട് ഒരാൾ ഇങ്ങനെ നൂറെ അജ്മീറിന്റെ വിഷയം പറഞ്ഞപ്പോ ഞാൻ അവിടെ സഹോദരൻ ഉസ്താദ് തന്നെ പറഞ്ഞത്, ഇപ്പൊ നൂറെ അജ്മീർ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വലിയ ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ആദ്യമായിട്ട് നമ്മുടെ ഈ ഭാഗത്തെ കൊടുന്നത് നമ്മളെ ഈ ഭാഗത്തൊക്കെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഉസ്താദ് ഈ ഭാഗത്തെ കൊടുന്ന സമയത്ത് മയ്യത്ത് പരിപാലന ക്ലാസ്, ഞാൻ ഉസ്താദിനോട് സ്റ്റേജിൽ എത്തിക്കൊണ്ട് പറയാണ്, ആ മയ്യത്ത് പരിപാലന ക്ലാസ് ഉസ്താദ് നിർത്താൻ പാടില്ല. കാരണം അതിൽ പല ആളുകൾക്കും വളരെ അധികം ഉപകാരമുള്ള കാര്യമുണ്ട്. അതിലേക്ക് നമ്മുടെ സഹോദരിമാർക്കൊക്കെ, നമ്മുടെ സഹോദരന്മാർക്ക് ഒരു മയ്യത്ത് നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കാനും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം. ഉസ്താദ് സമയമുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ആ വിഷയങ്ങൾ നമ്മുടെ നാടുകളിലും മറ്റൊക്കെ നാടുകളിൽ വന്ന് ആ വിഷയം അവതരിപ്പിക്കണം. അല്ലാഹു ആഫിയത്തും ആരോഗ്യം ആയുസ്സും അല്ലാഹു കൊടുക്കട്ടെ. കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു ഈ സദസ്സിനെ, അല്ലാഹു നൂറെ അജ്മീർ ഹജാതങ്ങൾ അല്ലെ, അജ്മീർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു കുളിർമ കിട്ടുന്ന സദസ്സാണ്. അല്ലാഹു ഇതിന്റെ പ്രകാശം അല്ലാഹു സുബ്ഹാനഹു ലോകം മുഴുവനും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ധാരാളം മജ്ലിസിലേക്ക് അല്ലാഹു നേതൃത്വം നൽകാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ഉസ്താദ് അവർകൾ വളരെ നമുക്ക് ദിക്റുകളൊക്കെ പറഞ്ഞു തരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ദിക്റുകൾ നമ്മൾ നല്ല മനസ്സിൽ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആ വിഷമങ്ങൾ പ്രയാസങ്ങൾ നീങ്ങണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി ഇഖ്ലാസോടുകൂടി ഉളുവില്ലാത്ത ആളുകൾക്ക് ഉളുവെടുത്ത് നമ്മൾ ദിക്റുകൾ ചെല്ലുമ്പോൾ അതൊക്കെ ഒരു മര്യാദയാണ്. ഉളുവൊക്കെ എടുത്ത് തലമറക്കുക, സഹോദരിമാരൊക്കെ അവിടത്തൊക്കെ മുടികളൊന്നും കാണാണ്ട് ആ രീതിയിൽ നമ്മൾ ചെല്ലിയാൽ നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യും, അല്ലാഹു സ്വീകരിക്കട്ടെ. കാരണം മഹാന ഒന്നാമത് ഹാജാതങ്ങൾ അജ്മീർ തങ്ങൾ അനുസ്മരിക്കുന്ന സദസ്സാണ്. രണ്ടാമത് ഇവിടെ നേരത്തെ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ ലോകം കണ്ട വലിയ ആലിം മഹാനായ ശംസുൽ മതങ്ങളുടെ ഉസ്താദ് അവർക്ക് ദുആ ചെയ്യും. ഒരു സഹോദരി ഇവിടെ വന്നിട്ടുണ്ട്, 7 വർഷമായി സംസാരിക്കുന്നില്ല, കിടത്തത്തിലാണ്. 7 വർഷമായി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 5000 രൂപ ഈ സദസ്സിലേക്ക് അദിയ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഹാജാതങ്ങൾ മഹാനായ ശംസുൽമ മഹാനായ ദീർഘമായ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അവരൊക്കെ മഹാനായ ദാവൂദുൽ ഹക്കീമി തങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഒരു നമ്മുടെ ഒരു ദിക്റിലേക്ക് ഒരു സഹോദരി വന്നു, വളരെ പ്രയാസമുള്ള ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ, ഏകദേശം 21-23 വയസ്സാവും. രക്തത്തിൽ വലിയ സീക്ക് ക്യാൻസറായിരുന്നു. നമ്മുടെ ഹാജാതങ്ങൾ അജ്മീരിലേക്ക് അനുസ്മരിക്കുന്ന അധികൃതയ്ക്ക് നേർച്ച ചെയ്തു. ആ സഹോദരന്റെ രണ്ടാമത്തെ റിപ്പോർട്ട്, മൂന്നാമത്തെ റിപ്പോർട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ ആ സഹോദരൻ വളരെ സന്തോഷത്തോടെ, ഇപ്പോ ശരീരത്തിൽ അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അള്ളാഹു ആ ചെറുപ്പക്കാരന് ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. അപ്പൊ ഔലിയാക്കന്മാർ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിച്ച അള്ളാഹു നമ്മളെ കൈവിടയില്ല സഹോദരന്മാരെ. അതുകൊണ്ട് ആ സഹോദരി വന്നിട്ട് ഉസ്താദ് പ്രത്യേകം ദിക്ർ ചൊല്ലുമ്പോൾ അതൊന്നും വായിച്ചെന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാ, അതുപോലെ തന്നെ ഒരു വളരെ വിഷമത്തോട് കൂടി ഇൻഷാ അല്ലാ നമ്മുടെ വലീദി മൈസുസ്താ കേൾക്കാണ്ട് പറയാൻ, ഇന്നലെ നമ്മളെ ദിക്ർ ഹൽക്ക നടക്കുമ്പോൾ ഈ ഭാഗത്തുള്ള കർണാടകയുടെ ഭാഗത്തുള്ള മംഗലാപുരം ഭാഗത്തു നിന്നും മഹാസനത്തു നിന്നും കുട്ടിപ്പേട്ടെന്നും എല്ലാ ഭാഗത്തും ആത്തൂര് ദിക്ർ എന്ന് പറയുമ്പോൾ എല്ലാവരും വരുന്നതാണ്.
അതുപോലെ നമ്മുടെ ദിക്ര ഇന്നലെ നമ്മളെ വളരെ സന്തോഷത്തോടുകൂടി കോഴിക്കോട് വലിയ നാസർ പാണക്കാട് ഈ ശ്യാബ്ദങ്ങളൊക്കെ വന്ന് അങ്ങനെ നല്ല സന്തോഷത്തോടുകൂടി കുറെ ആളുകൾക്ക് ഭക്ഷണം കൂടി എല്ലാം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞപ്പോൾ ഒരു വിഷമമുള്ള വാർത്ത കേൾക്കാൻ ഇടയായി. അഥവാ നമ്മുടെ ദിക്രിലേക്ക് വന്ന ഗണ്ടിബാല് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിലെ ഒരു ചെറിയ പാവപ്പെട്ട കുടുംബം അവർ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ അടുത്ത അവരുടെ വീട്ടിൽ ഒരാഴ്ചയുടെ കഴിഞ്ഞിട്ട് കല്യാണം വരാൻ പോവാണ്. ആ വീട്ടിൽ നിന്നും 15 പവന്റെ മേലെ സ്വർണം കട്ടുപോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം കാണുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, ക്ഷമ നൽകുമാറാവട്ടെ. കട്ടെടുത്തവർക്ക് സന്മനസ് കൊടുത്ത അള്ളാഹുവെ ഹജാ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നു, പടച്ചവനെ അഹനായ ശംസുൽമായി തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു അള്ളാഹ്, അഹനായ ദാവൂദുലക്കീം തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു അള്ളാഹ്, പടച്ചവനെ പരിശുദ്ധ ശഹബാ മാസത്തിന്റെ തുടക്കത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നു തമ്പുരാനെ, ആ കെട്ടെടുത്തത് ആരാണെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സന്മനസ് കൊടുക്കണം തമ്പുരാനെ. നമുക്കൊക്കെ അറിയാം നമ്മുടെ ഈ സമയത്തൊക്കെ ബംഗാരനൊക്കെ വളരെ വിലപിടപ്പുള്ളതാണ്. അള്ളാഹു ആ കുടുംബം എത്രയോ അധ്വാനിച്ചിട്ടോ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടോ അവിടെ കല്യാണം നടത്തുമ്പോ ഇങ്ങനെ നല്ലൊരു ദിക്റിന്റെ മജ്‌ലിസിലൊക്കെ വന്ന് തിരിച്ചു പോകുമ്പോ ഇങ്ങനത്തെ വാർത്തകളാണ് കേൾക്കുന്നത്. അള്ളാഹു നമ്മളെയും കുടുംബങ്ങളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് ബദരീങ്ങളെ പേരൊക്കെ എന്റെ സഹോദരൻ, ഞങ്ങൾക്ക് ഇത് വെറുതെ ഇങ്ങനെ പറയുന്ന മാത്രം, നമ്മളെ വീട്ടിലൊക്കെ ബദരീങ്ങളെ പേരും ആയത്തിൽ കുറിച്ചൊക്കെ ഉണ്ടാവണം. അതൊക്കെ വലിയൊരു കാവലാണ് ഇങ്ങനത്തെ ഇതുപോലത്തെ കളവ് പോകുന്നതിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി നമ്മൾ വെച്ച് നമ്മുടെ വീട്ടിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു കളവും ഉണ്ടാവില്ല. അള്ളാഹു ബദരീങ്ങളെ ഔലിയാക്കന്മാർ അമ്പിയാ മുസ്ലിങ്ങളുടെ സഹായം അള്ളാഹു നൽകട്ടെ. പ്രത്യേകിച്ച് ഉസ്താദ് അവരുടെ ദുആ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്നുകൂടി പറയാൻ ദിക്റൊക്കെ ചെല്ലുമ്പോൾ വളരെ ആത്മാർത്ഥത കൂടി ഇഖ്ലാസോട് കൂടി ചെല്ലുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ പരിപാടിക്ക് കഷ്ടപ്പെട്ട ഇവിടുത്തെ സമിതിയുടെയും എസ് കെ എസ് എസിന്റെ വികായയുടെ നാട്ടുകാരെ ജമാഅത്ത് കമ്മിറ്റിമാരെ എല്ലാവർക്കും ഉസ്താദുമാർക്കും എല്ലാവർക്കും അള്ളാഹു ഇരു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യണം. അള്ളാഹു പ്രത്യേകിച്ച് ഭക്ഷണത്തിന് നമ്മളെ അസീസാക്ക അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഏട്ടം അള്ളാഹു സ്വാഫിത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു ഇരു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യും. അള്ളാഹു കുടുംബത്തിൽ സന്തോഷം നൽകുന്ന പറക്കം നൽകണം. ഉസ്താദവർകൾ ഇൻഷാല്ലാഹ് പ്രത്യേകം നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.